ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലെ തിരുമല ക്ഷേത്രത്തിൽ വെങ്കടേശ്വരന് നൈവേദ്യമായി സമർപ്പിക്കുന്ന മധുര പലഹാരമാണ് തിരുപ്പതി ലഡു അല്ലെങ്കിൽ ശ്രീവാരി ലഡു. 1715 ക്ഷേത്രത്തിൽ വെങ്കടേശ്വരന് ലഡു സമർപ്പിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത്. പോട്ടു എന്നറിയപ്പെടുന്ന ക്ഷേത്ര അടുക്കളയിലാണ് ലഡു തയ്യാറാക്കി വരുന്നത്. നിലവിൽ പ്രതിദിനം 800,000 ലഡു നിർമ്മിക്കാനുള്ള ശേഷി പോട്ടുവിനുണ്ട്. ഒരു ദിവസം ശരാശരി 300,000+ ലഡു ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഉത്സവകാലത്ത് അത് ആവശ്യാനുസരണം എണ്ണം വർദ്ധിപ്പിക്കും. 175 grams ലഡുവിന്റെ ഭാരം. തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇത് നിർമ്മിക്കാനും വിൽക്കാനും കഴിയൂ എന്ന ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് തിരുപ്പതി ലഡുവിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഗുണമേന്മയുള്ള നെയ്യാണ് ഇതിലെ പ്രധാന ചേരുവ. ഇതുകൂടാതെ കടലമാവ്, കശുവണ്ടി, ഏലം, നെയ്യ്, പഞ്ചസാര, ഉണക്കമുന്തിരി എന്നിവയും ചേരുവകളിൽ ഉൾപ്പെടുന്നു. ലഡു തയ്യാറാക്കാൻ ക്ഷേത്രത്തിൽ 600 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. പാചകം ചെയ്യുന്നവർക്കും പ്രത്യേകമായ ചിട്ടകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇവ കൂടാതെ തിരുപ്പതി ലഡുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തപാൽ സ്റ്റാമ്പ് ഇന്ത്യൻ പോസ്റ്റ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ ആന്ധ്രയിലെ രാഷ്ട്രീയത്തിൽ തന്നെ വാദപ്രതിവാദങ്ങൾക്ക് ഇടവച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുപ്പതി ലഡു. ലഡുവിലെ ചേരുവയായി മൃഗക്കൊഴുപ്പ് കൂടി ചേർക്കുന്നു എന്ന വിവാദ പരാമർശവുമായി ആദ്യം രംഗത്തെത്തിയത് ചന്ദ്രബാബു നായിഡുവാണ്. അതിനാൽ തന്നെ വിഷയം തെലുങ്കുദേശവും YSR കോൺഗ്രസുമായുള്ള പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായ ജഗൻമോഹൻ റെഡ്ഡി ക്ഷേത്രാചാരങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും നായിഡു ആരോപിച്ചിരുന്നു. അതേസമയം നായിഡു വിഭജന രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ജഗൻമോഹൻ റെഡ്ഡി മറുപടി നൽകിയത്. 2 മുൻപ് നിലവാരം കുറഞ്ഞ നെയ്യ് വിതരണം ചെയ്ത വ്യാപാരിയെ തിരുമല ദേവസ്വം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് കിലോയ്ക്ക് 320 rupees സർക്കാർ നെയ്യ് വാങ്ങാൻ ടെൻഡർ നൽകിയത്. നിലവിൽ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു നിർമ്മാണത്തിന് ആവശ്യമായ നെയ്യ് ഡിണ്ടുഗലിലെ AR ഡയറി കമ്പനിയാണ് നൽകുന്നത്. ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് കീഴിലെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ലാബ് നടത്തിയ പരിശോധനയിൽ ലഡു നിർമ്മിക്കാൻ ഉപയോഗിച്ച നെയ്യിൽ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്.